വേണ്ടമ്മ, അത് മതി. നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിയണ്ട്. വിചാരിക്കണ്ടാവുക, എന്ന മുരിഞ്ഞുടലയും കൊണ്ട് കൂട്ടാനും നല്ലാട്ടോ. നങ്കലവാടിയിൽ അമൃതം പൊടിയില്ലേ, അമൃതം പൊടിയും കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഇന്ന് ഒരു മത്സരം നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളും ഉണ്ടാക്കണുണ്ട് കേട്ടോ, അമൃതം പൊടിയും കൊണ്ട് എന്താ പലഹാരങ്ങള് അത് ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം. ഇന്ന് രാവിലെ ആണ് കേട്ടോ, 10 മണിയൊക്കെ കഴിയുമ്പോഴേക്കും എന്താ ഇത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അതിന്റെ തിരക്കിലാണ്. മുട്ടായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളൊരു ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു കിണ്ണത്തിൽ ഒരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീയ അടുപ്പ് കൂടെ ചേര പോയാലും ചേര കരിയില്ല. ഞാനും ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഞാനും നെഗറ്റീവ് അടിച്ച് തിന്നരുത്, ഞാനൊരു പാവാണ്, ഞങ്ങളൊരു കുഴപ്പമില്ലാണ്ട് പോണുണ്ട്. ആ പറയണ്ടോര് പറയും. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒക്കെ ഞാനാട്ടോ സമ്മാനം വാങ്ങിയത്. ഇപ്രാവശ്യം വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കുമ്പോഴല്ലേ നമുക്ക് തോക്ക് വെച്ചാലും ജയിക്കുക വെച്ചാലും അതിന്റെയൊക്കെ ഒരു ഫലം അറിയുള്ളൂ ചേട്ടാ. ആ പഴമൊന്നും നിർക്കുമോ, രണ്ടെണ്ണം മതി. നമ്മുടെ ഒരു പലഹാരം കാണണ്ടേ, ഇതാ കണ്ടോ നമ്മള്, എന്റെ കളറ് കണ്ടോ, കോറി അമൃതം പൊടി. നമ്മുടെ സാധാ ചെറിയ കോറല്ലേ, കോറ അരച്ചിട്ട് അത് അരിച്ചിട്ട് അമൃതം പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനി, നേന്ത്രപ്പഴം, എന്താ പിന്നെ തേങ്ങ, പിന്നെ ഇതാ ഒരു 3-4 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ആവിയിൽ വേവിച്ചെടുക്കുന്ന സാധനങ്ങൾക്കാണ് കൂടുതൽ എന്താ മാർക്ക് ഉണ്ടാവുക. കാരണം കുട്ടികൾക്ക് എണ്ണയിലൊക്കെ വറുത്ത് കൊടുക്കുന്നത് ദോഷങ്ങളല്ലേ. അപ്പൊ ഇങ്ങനെ ആവിയിൽ വേവിക്കുന്ന സാധനങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും അതിനാണ് കേട്ടോ കൂടുതൽ മാർക്ക് കിട്ടുക. പിന്നെ ഉപ്മാവിന് കിട്ടാറുണ്ട്. ഉപ്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ ഇലകളും ക്യാരറ്റ് അങ്ങനെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്താലും കുട്ടികള് പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ. അപ്പൊ അതിന്റെ കൂടെ ഈ അമൃതം പൊടി നല്ലതല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയും സമ്മാനം കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം അംഗനവാടിയിൽ നിന്ന് ജയിച്ചിട്ട് നമ്മൾ പഞ്ചായത്ത് തലത്തിലുണ്ടായിരുന്നു. അപ്പോ ഉപ്മാവ് അതേപോലെ എന്താ ചിലവരൊക്കെ വെറൈറ്റി വെറൈറ്റി കേക്കുകള് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിൽ ഈ ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല കാണാനൊക്കെ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. പക്ഷെ അതിനൊന്നും മാർക്കില്ലാണ്ട് ഇങ്ങനെ ആവിയിൽ വെക്കുന്നതിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിട്ട് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മിഠായിയാണ് കേട്ടോ. ഇത് നമ്മുടെ അമൃതം പൊടി, അതേപോലെ നിലക്കടലല്ലേ, നിലക്കടലി അമൃതം പൊടി ശർക്കരപ്പാനിയിൽ ഉരുക്കിയിട്ട് നമ്മൾ കടലമിഠായി ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പിന്റെ ഇട്ടിട്ടുണ്ട്, മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, ഇത് ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയതാണ്. ആ 4 കഷ്ണാക്കിയിട്ട് ഇത് നമ്മള് എന്താ അമൃതം പൊടി സേവനാഴിയിൽ ഇതാ നൂൽപുട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയതാണ്. ഇത് ഉടച്ചെടുത്തതാണ് കേട്ടോ, കണ്ടോ. ഇനി നമ്മൾ ഇതിൽ എന്താ ഒരു ഉപ്മാവ് ഉണ്ടാക്കണ പോലെ എല്ലാം വറുത്തിട്ടിട്ട് നമ്മൾ ഇതും കൊടുക്കും, പിന്നെ അതും. അപ്പൊ ഇതാ 3 ഐറ്റം ഇനി ഒന്നും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടിയാൽ അതും ഉണ്ടാക്കും കേട്ടോ വേഗം. നമ്മളിത് വെന്തോ നോക്കി നോക്കാം കേട്ടോ. കുറച്ച് നേരമായി ഞാനൊരു ഈർക്കിലെ എടുത്തേക്കണം കേട്ടോ. എന്താണെന്നറിയോ, പപ്പടക്കോലാകുമ്പോ ചെറിയൊരു ഓട്ടം കണ്ടാലേ വേണ്ടോ. ഇതിൽ പിടിക്കണില്ല, ഇത് വെന്തിട്ടുണ്ട്. ഇത് ആറിയാലാണ് നമുക്ക് നേരെ കഷ്ണങ്ങളാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കഷ്ണങ്ങളാക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോകുക വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വീടിന്റെ 3-ാമത്തേണ് അംഗനവാടി. അംഗനവാടിയാണ് ഞാൻ അറിയാതെ അംഗനവാടി എന്ന് പറയട്ടോ. അതങ്ങനെ ശീലിച്ചിട്ട് മാറണേ ഇല്ല. ഇതാ ഇത് ഇതെന്താ ഇങ്ങനത്തെ കളറ് പറഞ്ഞില്ലേ, കോറയും കൂടി ഇട്ടിട്ടാട്ടോ. മൂത്ത മോൾക്ക് കോറ കിട്ടാറുണ്ട്, കോറയും ശർക്കരയും കിട്ടാറുണ്ട്. ദാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മള് എപ്പോഴും ഒരേപോലെ എന്താ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്
വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. ഇതാ കടുക് ഇട്ട് കൊടുക്കണ്ട്. അതിനാണ് കേട്ടോ, ഇത് കാണുമ്പോ തന്നെ കുട്ടികൾക്ക് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. പിന്നെ ഇതാ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ക്യാരറ്റും ഉണ്ട്, ബീൻസും ഉണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മക്കൾക്ക് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഒരു മുളക് ഇട്ട് കൊടുക്കുള്ളൂ, രണ്ടെണ്ണം എടുത്തു. ഇത് കുറച്ച് എരിവുള്ളതാണ്, ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വാടിയ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് കേട്ടോ, പച്ചക്കറിക്ക് ഉപ്പ് വേണ്ടേ, അത് ഇട്ട് കൊടുക്കണ്ട്. മുരിഞ്ഞടലിയും കൂടി ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റും ബീൻസ് ഒക്കെ ഇതാ മുരിങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല, കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ തുള്ളി മഞ്ഞപ്പൊടി ഇതാ കേട്ടോ, ഞാൻ മഞ്ഞപ്പൊടി ഇട്ടില്ല. ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങ, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതിക്ക് നമ്മളിതാ അമൃതം പൊടി നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ, ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉടയാതെ ഇളക്കിയെടുക്കണേ, കാരണം ഇത് വേഗം ഉടഞ്ഞു പോവും. കണ്ടോ, നമ്മുടെ അമൃതം പൊടിയും കൊണ്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കേട്ടോ കളർ കണ്ടിട്ട്? നന്നായിട്ടുണ്ട്. കുട്ടികൾക്കില്ലേ നൂഡിൽസ്, നൂഡിൽസ് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാലോ, പക്ഷെ ഇതിൽ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. അത് എന്താ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് മധുരം ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾക്ക് മധുരം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതിൽ എന്താ നമ്മുടെ കടല ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. പച്ചക്കറികൾ കുട്ടികളുടെ വയറ്റിലെത്തുകയും ചെയ്യും, അവർക്ക് വിറ്റാമിൻ അല്ലേ. ഇനി ഇത് വാങ്ങിയൊക്കെയുണ്ട്. വാങ്ങട്ടെ, ആദ്യം കഴിച്ചു നോക്കണ്ടേ. സുഗന്യ തിന്നു നോക്കളെ. അങ്ങനെ ഉണ്ട്, ഇഷ്ടായോ? കുട്ടി കുട്ടി ഞാൻ രണ്ടെണ്ണാണ് കേട്ടോ ഉദ്ദേശിച്ചത്, ഇപ്പൊ പറഞ്ഞു പറഞ്ഞു നാലെണ്ണായി. മൂന്നെണ്ണം ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇത് നാലാമത്തെയാണ് കേട്ടോ. നമ്മുടെ അമൃതം പൊടി എടുത്തിട്ടുണ്ട്, അമ്മ കൂടെ നിൽക്കും കൊണ്ട് വേഗം ചെയ്യാൻ പറ്റിയതാ കേട്ടോ. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഇതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മള് അടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ കുഴച്ചെടുക്ക കേട്ടോ. ഇക്കിനി അവിടെ അവര് വരുമ്പക്കും പോണേ, മെമ്പർ പോയി. ഈ 10 മണിയുടെ മുമ്പേ എന്നൊക്കെ പറയുമ്പോ ഇത്ര നേരത്തെ സ്കൂളിൽ കുട്ടികൾക്കും ഒക്കെ പോണ്ടേ അമ്മ അല്ലേ. ഈ അമൃതം പൊടിയും കൊണ്ടല്ലേ പല രീതിയിൽ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. എന്താ കട്ട്ലേറ്റ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീടത്തെ കുട്ടി ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അതും കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാതിരുന്നു, ഇല്ലെങ്കിൽ എന്താ വാഴമണി ഇല്ലേ വാഴമണി ഒക്കെ ഇട്ടിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ്. അതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാണ്.
അതൊക്കെ നമ്മളോട് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. പക്ഷെ എന്താ അത് ഉണ്ടാക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. വീഡിയോയിൽ കാണിച്ചില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ 6-7 പാക്കറ്റ് ഒക്കെ കിട്ടുമ്പോ കുട്ടികൾക്കേ, ഇന്നലെ അമ്മൂട്ടി ഉണ്ടാക്കിയിരുന്നു വൈകുന്നേരത്ത്, നന്നായിട്ടുണ്ടായിരുന്നു ചേട്ടാ, നന്നായിരുന്നു അവള്. ഇതാ ഇനി ഇത് വാഴയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. ഈ വാഴയില കഴുകിയിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്ക. എന്താ പോഷകാഹാരങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ ക്ലാസ്സുകൾ എടുക്കും. ഇതും കൊണ്ട് അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കിയ അതൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പൊ പൊന്നൂസിനെ കിട്ടണത് കൊണ്ട് പൊന്നൂസിന് കൊടുക്കണ്ടേ. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുമ്പോ കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കും. ഉപ്പുമാവോ കനല്ലാണ്ട് പരത്തണം കേട്ടോ. എന്താ അത് മതി നടുക്ക് കനം വന്നു. കിട്ടുന്നില്ലേ ഇതിക്ക്? ഇതാ നേന്ത്രപ്പഴം, പിന്നെ നിലക്കടലല്ലേ, നിലക്കടല ഇതാ പൊടിച്ചു വെച്ചതാണ് കേട്ടോ. നാളികേരം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനിയിലെ ബെല്ലം പാവ് ഒഴിച്ചു കൊടുക്കണ്ട്. ഇതാ കുറച്ച് മധുരം വേണ്ടേ അതിന്. ഇതാ ഇത് മൂന്നും പാടെ കൂട്ടി യോജിപ്പിക്കണ്ടേ. മറ്റേല് കുറച്ച് മധുരം ഉള്ളതാണ്. ഇപ്പൊ ഒരുപാട് മധുരമാകുമ്പോ പിന്നെ ഈ നിലക്കടലല്ലേ ഇങ്ങനെ ഇടുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ നല്ല രസല്ലേ. നമ്മളില്ലേ ഇതും കൊണ്ട് അടയാണ് കേട്ടോ ഉണ്ടാക്കണത്. വിചാരിച്ചത് അങ്ങനെയില്ല, പക്ഷെ അത് ചെയ്യാനുള്ള സമയമില്ല. അതൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനിതാ എല്ലാവരും പോയി. ഇവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെതാ ഇത് ഒരു ഉണ്ടാക്കാ വിചാരിച്ചിട്ട്, ഈ പഴം ഇതൊക്കെ ഉണ്ടല്ലോ. ഐറ്റങ്ങൾ കൂടിക്കൂടി വരുമല്ലമ്മ. ദാ നമ്മളൊരു ഉണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് അടുപ്പിലെ വെക്കുമ്പോ കുറച്ച് നേരം വൈകുള്ളൂ കേട്ടോ, ആൾക്കാരൊക്കെ പോവാൻ തുടങ്ങി. ദാ രണ്ട് അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെതാ അതിൻ്റെ തന്നെ ഒരു ഉണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുണ്ടല്ല, രണ്ട് ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതും പാടെ അടുപ്പത്ത് കടന്നിങ്ങനെ വേവട്ടെ. അപ്പക്കും എനിക്ക് കുളിച്ചിട്ട് വേണം അംഗലവാടിക്ക് പോവാന്. എന്താ എന്റെ കുളിയും കാര്യങ്ങളും നോക്കട്ടെ കേട്ടോ. ഈ സംഭവം ഇല്ലേ ഉപ്പുമാവ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നു അമ്മ. എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതേപോലെ നല്ല മണമുണ്ട്. ഏട്ട കഴിച്ചില്ലല്ലോ മിഠായി. നീ അവിടെ പോയ വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കുമൊന്നും ചെയ്യില്ല കേട്ടോ. അതാ ഇത് ശരിക്കും നമ്മുടെ കടല മിഠായി ഇല്ലേ, അതേപോലെ തന്നെ ബെല്ലൊക്കെ വന്നിട്ടുണ്ട്. അതും പിന്നെ അപ്പൊന്ന് മുറിച്ച് തന്നെ കേട്ടാ. ദാ നമ്മള് കോറി അമൃതം പൊടിയും കൂടെ ഉണ്ടാക്കിയ പലഹാരം കിണ്ണത്തപ്പട്ടോ. ഇത് നീ മുറിച്ചിതാക്കണം. നിന്റെ അടിയിലില്ലേ കുറച്ച് നെയ്യ് ഒഴിച്ചത് കൊണ്ട് നെയ്യിന്റെ മണവും അതേപോലെ ഇതിൽ നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു മണമൊക്കെ നല്ല പോലെ വരുന്നുണ്ട്. അപ്പോ എന്താ നിങ്ങൾക്ക് അമൃതം പൊടിയൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്തൊക്കെ ഏനോ എന്ന് വെച്ചാല് അവർക്ക് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കുന്ന സമയത്താണെന്ന് വെച്ചാലും നമ്മൾ കടയിൽ നിന്ന് ബേക്കറി വാങ്ങി കൊടുക്കണേക്കാളും എത്രയേ നല്ലതാണ് ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്.
അവരുടെ എന്താ ആരോഗ്യത്തിന് നല്ലതല്ലേ. ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടാട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താല്. സ്കൂള് വിട്ട് വരുമ്പോ ഞാൻ പറയാറില്ലേ, അവർക്ക് എന്തെങ്കിലും കിട്ടണം വേണമെന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇല്ല പറഞ്ഞാൽ പിന്നെ ഇവിടെ കരച്ചിലായി ബഹളായി, അധികം ബേക്കറി വാങ്ങുകയേ ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത്, അരിപ്പൊടി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടോ. പിന്നെ കുട്ടികൾക്ക് അമൃതം പൊടി കോറ, ഇതൊക്കെ നമ്മുടെ ചെറിയ മക്കൾ മുതൽ വലിയ വയസ്സായവര് വരെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ് അമൃതം പൊടിക്ക് അതേപോലെ കോറയ്ക്കൊക്കെ. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇന്ന് തിരക്ക് പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ.